ഇന്നലെ രാത്രി പൊട്ടിത്തെറിയുണ്ടായ കാക്കനാട് കിൻഫ്ര പാർക്കിലെ ന്യൂറ്റ ജലാറ്റിൻ കമ്പനിയിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയാണ്. സ്ഫോടന കാരണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ആ പരിശോധന. രേഷ്മ ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ. രേഷ്മ, വിശദാംശങ്ങൾ. അനു, കാക്കനാട്ടെ നീറ്റ ജലാറ്റിൻ കമ്പനിയിലാണ് സ്ഫോടന കാരണം പരിശോധിക്കാനായിട്ട് ഫോറൻസിക് സംഘം മൊബൈൽ യൂണിറ്റ് എത്തിയിട്ടുള്ളത്. ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധന നിലവിൽ പുരോഗമിക്കുകയാണ്. ഈ സ്ഫോടന കാരണം വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു പരിശോധന. ഒപ്പം തന്നെ പോലീസ് സംഘവും ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയായിരുന്നു നീറ്റ ജലാറ്റിൻ കമ്പനിയിൽ പൊട്ടിത്തെറിയുണ്ടായത്. ഒരാൾ മരിക്കുകയും ചെയ്തു. ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള രജൻ ഒറാങ്, പഞ്ചാബ് സ്വദേശിയാണ് ഇദ്ദേഹം. അദ്ദേഹമാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 പേർ മലയാളികളാണ്. ഇവരുടെ നില നിലവിൽ ഗുരുതരമല്ല. പക്ഷേ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ്. സ്ഫോടന കാരണം എന്തെന്ന് സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ ഫോറൻസിക് റിപ്പോർട്ട് ലഭ്യമാകണം. എന്തായാലും സ്ഥലത്ത് ഫോറൻസിക് സംഘവും ഒപ്പം തന്നെ പോലീസും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ പൈപ്പ് ലൈനിൽ, അതായത് ഈ ബോയിലറിന്റെ നീരാവി പോകുന്ന പൈപ്പ് ലൈനിന് സമീപമാണ് സ്ഫോടനമുണ്ടായത്. അധികൃതർ, അതായത് കമ്പനി അധികൃതർ പറയുന്ന വിശദീകരണം, ഈ കന്നാസുകൾ, ഉപയോഗശൂന്യമായിട്ടുള്ള കന്നാസുകൾ കൂട്ടിയിട്ട് സമീപത്തു കൂടി പോകുകയായിരുന്നു ഈ 4 പേര്. ആ സമയത്താണ് ആ ഭാഗത്ത് പൊട്ടിത്തെറിയുണ്ടായത്. എന്തായാലും ഈ ഫോറൻസിക് സംഘം നിലവിൽ പരിശോധന നടത്തുകയാണ്. അതിനുശേഷം അവരുടെ വിദഗ്ധ അഭിപ്രായത്തിന് ശേഷമേ എന്ത് കാരണം കൊണ്ടാണ് സ്ഫോടനം ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അനു, ശരി. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.